എല്ലാവർക്കും ദ ടീച്ചർ എഡ്യൂക്കേറ്ററിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ അഞ്ജലി. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ടോപ്പിക്കാണ് ഹ്യൂമാനിസം അഥവാ മാനവികതാവാദം. നമ്മൾ ഡിഫറെൻറ്റ് ഫിലോസഫിക്കൽ തോട്ട്സ് പഠിച്ചു. അതിൻ്റെ എല്ലാ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഹ്യൂമാനിസത്തെ കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ കാണാം. ഹ്യൂമാനിസം അഥവാ മാനവികതാവാദം, ഇറ്റ് ഈസ് വൺ ഓഫ് ദ ഓൾഡസ്റ്റ് ഫിലോസഫിക്കൽ തോട്ട്. പ്രാചീന കാലം തൊട്ട് നിലനിന്നിരുന്നൊരു തത്വശാസ്ത്ര ചിന്താധാരയാണ് ഹ്യൂമാനിസം അല്ലെങ്കിൽ മാനവികതാവാദം. അക്കോർഡിംഗ് ടു ഹ്യൂമാനിസം, മാൻ ഇസ് ദ സെന്റർ ആൻഡ് മെഷർ ഓഫ് ഓൾ ഹ്യൂമൻ ആക്ടിവിറ്റീസ് ഇൻ ദ വേൾഡ്. ദാറ്റ് മീൻസ് മാൻ ഇസ് ദ മെഷർ ഓഫ് ഓൾ തിങ്സ്. എല്ലാ വസ്തുക്കളുടെയും അളവുകോൽ എന്താണ്? മനുഷ്യനാണ്. ഹ്യൂമാനിസം പറയുന്നത് എല്ലാ കാര്യങ്ങളുടെയും കേന്ദ്ര ബിന്ദു മനുഷ്യനാണ്. ഹ്യൂമാനിസം മീൻസ് ദാറ്റ് ക്രൈറ്റീരിയൻ ഓഫ് ഓൾ ഹ്യൂമൻ ആക്ടിവിറ്റീസ് ഈസ് ഹ്യൂമൻ വെൽഫെയർ ആൻഡ് ഹ്യൂമൻ ബെറ്റർമെന്റ്. എല്ലാ പ്രവർത്തനങ്ങളുടെയും മാനദണ്ഡം എന്താണ്? മനുഷ്യന്റെ പുരോഗതിയാണ്, ഹ്യൂമൻ വെൽഫെയർ. അപ്പൊ ഏറ്റവും കൂടുതൽ പ്രാധാന്യം ഹ്യൂമാനിസം കൊടുക്കുന്നത് എന്തിനാണ്? മനുഷ്യ പുരോഗതിക്കാണ്, അല്ലെങ്കിൽ വെൽഫെയർ ഓഫ് ഹ്യൂമൻ ബീങ്സ്. ദ ഫേമസ് സ്കോളർ ആൻഡ് പോയറ്റ് ഫ്രാൻസിസ്കോ പെട്രാർക്ക് ഈസ് കൺസിഡർഡ് ആസ് ദ ഫാദർ ഓഫ് ഹ്യൂമാനിസം. തത്വചിന്തകനും കവിയുമായിരുന്ന പെട്രാർക്കാണ് മാനവികതാവാദത്തിന്റെ പിതാവ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഫാദർ ഓഫ് ഹ്യൂമാനിസം, ഫ്രാൻസിസ്കോ പെട്രാർക്ക്. അടുത്തത് ചീഫ് എക്സ്പോണൻസ് ഓഫ് ഹ്യൂമാനിസം, ജീൻ ജാക്കോസ് റൂസോ, പെസ്റ്റലോസി, മഹാത്മാഗാന്ധി, സ്വാമി വിവേകാനന്ദ, പെട്രാർക്ക് എക്സെട്ര. മാനവികതാവാദം അല്ലെങ്കിൽ ഹ്യൂമാനിസത്തെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്ത ആളുകളാണ് ജീൻ ജാക്കോസ് റൂസോ, അദ്ദേഹം ഒരു നാച്ചുറലിസ്റ്റ് കൂടിയായിരുന്നു, പെസ്റ്റലോസി, ഇന്ത്യൻ ഫിലോസഫേഴ്സിൽ ഗാന്ധിജി, സ്വാമി വിവേകാനന്ദ. ഇവരൊക്കെ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തത് എന്തിനായിരുന്നു? ഹ്യൂമൻ വെൽഫെയർ, അല്ലെങ്കിൽ മനുഷ്യന്റെ നന്മയ്ക്കും അവന്റെ പുരോഗതിക്കും വേണ്ടി പ്രാധാന്യം കൊടുത്തവരാണ് ഹ്യൂമാനിസ്റ്റ്. അടുത്തത് ബേസിക് പ്രിൻസിപ്പിൾസ് ഓഫ് ഹ്യൂമാനിസം, അടിസ്ഥാന തത്വങ്ങൾ ഏതൊക്കെയാണ് നോക്കാം. ഫസ്റ്റ് വൺ, അക്കോർഡിംഗ് ടു ഹ്യൂമാനിസം ഓൾ നെസസറി മെറ്റീരിയൽസ് ഓഫ് ലൈഫ് ആർ റിസീവ്ഡ് ബൈ അസ് ഫ്രം നേച്ചർ. നമുക്ക് അത്യാവശ്യമുള്ള എല്ലാ കാര്യങ്ങളും പ്രകൃതിയിൽ നിന്നാണ് ലഭിക്കുന്നത്. ഹ്യൂമൻ ലൈഫ്, എർത്ത് ആൻഡ് ദ യൂണിവേഴ്സ് ആർ ദ മാനിഫെസ്റ്റേഷൻസ് ഓഫ് നേച്ചർ. മനുഷ്യജീവിതം, ഭൂമി, പ്രപഞ്ചം എന്നിവയൊക്കെ എന്താണ്? പ്രകൃതിയുടെ ആവിഷ്കരണമാണ്. ഹ്യൂമൻ ലൈഫ്, എർത്ത് ആൻഡ് യൂണിവേഴ്സ് ആർ ദ മാനിഫെസ്റ്റേഷൻസ് ഓഫ് നേച്ചർ. നമുക്ക് എല്ലാ അറിവും എവിടെ നിന്നാണ് ലഭിക്കുന്നത്? പ്രകൃതിയിൽ നിന്നാണ്. അടുത്തത് ഹ്യൂമാനിസം സ്ട്രോങ്ലി ഒപ്പോസ് സൂപ്പർ നാച്ചുറലിസം. ഗോഡ് ഓർ സൂപ്പർ നാച്ചുറൽ പവർ ഡസ് നോട്ട് എക്സിസ്റ്റ്. പ്രകൃതിക്ക് അതീതമായ ഒരു ശക്തി നിലനിൽക്കുന്നില്ല, അല്ല ദൈവം, സൂപ്പർ നാച്ചുറൽ പവർ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അവർ അംഗീകരിച്ചു തരുന്നില്ല. അടുത്തത് മാൻ ഇസ് എ പാർട്ട് ഓഫ് ആസ് വെൽ ആസ് ഗിഫ്റ്റ് ഓഫ് നേച്ചർ. മനുഷ്യൻ പ്രകൃതിയുടെ ഒരു ഭാഗമാണ്, അല്ലെങ്കിൽ മനുഷ്യൻ പ്രകൃതിയുടെ വരദാനമാണ്. ഹീ ഈസ് ഗവേൺഡ് ബൈ നാച്ചുറൽ ലോസ്. മനുഷ്യനെ സ്വാധീനിക്കുന്ന ഏറ്റവും വലിയ നിയമം ഏതാണ്? പ്രകൃതി നിയമങ്ങളാണ്. അടുത്തത് വാല്യൂസ് ആർ നോട്ട് റിലേറ്റീവ് ബട്ട് അബ്സല്യൂട്ട്, ദേ ആർ അൺചേഞ്ചിങ് ആൻഡ് എറ്റേണൽ. മൂല്യങ്ങൾ അല്ലെങ്കിൽ വാല്യൂസ് എന്ന് പറയുന്നത് മരണമില്ലാത്തവയാണ്, അല്ലെങ്കിൽ ഒരിക്കലും മാറ്റം സംഭവിക്കാത്തവയാണ്. ഒന്ന് ഒന്നിനോട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ മൂല്യങ്ങൾ മറ്റൊരു കാര്യത്തെ ആശ്രയിച്ചല്ല നിലനിൽക്കുന്നത്, അതിന് അതിൻ്റെതായ തനത് രൂപവും ഭാവവും ഉണ്ട്, ഒരിക്കലും അതിന് മാറ്റങ്ങൾ സംഭവിക്കുന്നില്ല. അടുത്ത് ഹ്യൂമൻ മൈൻഡ് ഈസ് എ ഫങ്ഷനിങ് ഓഫ് ബ്രെയിൻ. തിങ്കിങ് ഈസ് എ നാച്ചുറൽ പ്രോസസ്, ജസ്റ്റ് ലൈക്ക് ദ പ്രോസസ് ഓഫ് റെസ്പിറേഷൻ, ഡൈജഷൻ എക്സെട്ര. മനസ്സ് എന്നത് എങ്ങനെയാണ്? മസ്തിഷ്കത്തിന്റെ ഒരു പ്രവർത്തനം മാത്രമാണ്. മൈൻഡ് ഈസ് ദ ഫങ്ഷനിങ് ഓഫ് ബ്രെയിൻ. നമ്മൾ ചിന്തിക്കുന്നത് നമ്മളുടെ ശരീരത്തിൽ നടക്കുന്ന മറ്റേത് പ്രവർത്തനത്തെയും പോലെയാണ്, അല്ലെങ്കിൽ നമ്മൾ ശ്വസിക്കുന്നത് പോലെ, ദഹനം നടക്കുന്നത് പോലെ, ബ്ലഡ് സർക്കുലേഷൻ, ഇങ്ങനെയുള്ള ഓരോ പ്രോസസ്സും നമ്മുടെ ശരീരത്തിൽ നടക്കുന്നുണ്ട്. അതുപോലെ ബ്രെയിനിന്റെ ഒരു പ്രവർത്തനം അല്ലെങ്കിൽ നമ്മുടെ മസ്തിഷ്കത്തിന്റെ ഒരു പ്രവർത്തനം മാത്രമാണ് മനസ്സ്. ഹ്യൂമൻ മൈൻഡ് ഈസ് എ ഫങ്ഷനിങ് ഓഫ് ബ്രെയിൻ. അടുത്തത് മാൻ ക്യാൻ ഫൈൻഡ് സൊല്യൂഷൻസ് ടു ഓൾ ഹിസ് പ്രോബ്ലംസ് വിത്ത് ഹിസ് ഇന്റലിജൻസ് ആൻഡ് സയന്റിഫിക് മെത്തേഡ്. മനുഷ്യന് അവന്റെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരങ്ങൾ കണ്ടെത്താൻ കഴിയും. എങ്ങനെയാണ്? അവന്റെ ബുദ്ധി ഉപയോഗിച്ചും ശാസ്ത്രീയമായ മാർഗങ്ങളിലൂടെയും. ഫെയ്റ്റ് ഹാസ് നോ റോൾ ഇൻ ഡിറ്റർമൈനിങ് ദ ഡയറക്ഷൻ ഓഫ് ഹ്യൂമൻ ലൈഫ്. വിധി എന്നൊരു കാര്യമേ ഇല്ല എന്നാണ് ഹ്യൂമാനിസം പറയുന്നത്. മനുഷ്യന്റെ ജീവിതഗതി നിർണ്ണയിക്കുന്നതിൽ വിധിക്ക് യാതൊരു സ്ഥാനവും ഇല്ല. വി ക്യാൻ അച്ചീവ് എവറിത്തിങ് ത്രൂ ഹാർഡ് വർക്ക്. കഠിനാധ്വാനത്തിലൂടെ നമ്മുടെ ജീവിതത്തിലെ ഏത് ലക്ഷ്യങ്ങൾ വേണമെങ്കിലും നമുക്ക് നേടിയെടുക്കാൻ പറ്റും. അല്ലാതെ വിധിയെ ആശ്രയിച്ചല്ല ഒരു മനുഷ്യന്റെ ജീവിതമുള്ളത്. അടുത്തത് ദർ ഇസ് നോ എക്സിസ്റ്റൻസ് ഓഫ് അതർ വേൾഡ്. മാൻ ഷുഡ് ബി ഗിവൻ ഫുൾ ഫ്രീഡം ടു അച്ചീവ് ഹാപ്പിനെസ് ത്രൂ എക്കണോമിക്, കൾച്ചറൽ ആൻഡ് മോറൽ പ്രോഗ്രസ്. മറ്റൊരു ലോകം അല്ലെങ്കിൽ സൂപ്പർ നാച്ചുറൽ വേൾഡ് അങ്ങനെയുള്ള കാര്യമൊന്നും നിലനിൽക്കുന്നില്ല. ഈ ഭൂമിയിൽ തന്നെയാണ് എല്ലാ കാര്യങ്ങളും ഉള്ളതെന്നാണ് ഹ്യൂമാനിസം പറയുന്നത്.
അപ്പോൾ നമ്മൾ സന്തോഷം എവിടെ നിന്നാണ് കണ്ടെത്തേണ്ടത്? ഈ ഭൂമിയിൽ നിന്ന് തന്നെ, അല്ലെങ്കിൽ നമ്മുടെ പ്രകൃതിയിൽ നിന്ന് തന്നെയാണ് ജീവിതത്തിലെ എല്ലാ സന്തോഷങ്ങളും കൈവരിക്കേണ്ടത്. എങ്ങനെയാണ്? നമ്മുടെ സാമ്പത്തികവും സാൻമാർഗികവും സാംസ്കാരികവുമായ പുരോഗതിയിലൂടെയാണ് ഈ സന്തോഷം കണ്ടെത്തേണ്ടത്. അടുത്തത്, ഹ്യൂമാനിസം ഡസ് നോട്ട് അപ്രൂവ് എനി പെർട്ടിക്കുലർ റിലീജിയൻ. ഇറ്റ് ഗേവ് എംഫസിസ് ടു ഡെമോക്രാറ്റിക് പ്രിൻസിപ്പിൾസ്. മതങ്ങൾക്ക് യാതൊരു പ്രാധാന്യവും ഹ്യൂമാനിസം കൽപ്പിക്കുന്നില്ല. ജനാധിപത്യ മൂല്യങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. അല്ലാതെ മതത്തിനോ ജാതിക്കോ ഒന്നും യാതൊരു സ്ഥാനവും മനുഷ്യജീവിതത്തിലില്ല. ഡെമോക്രസി, ഇന്റർനാഷണൽ പീസ് ആൻഡ് യൂണിവേഴ്സൽ ബ്രദർഹുഡ് ഷുഡ് ബി ദ ഗൈഡിംഗ് പ്രിൻസിപ്പിൾസ് ഓഫ് ലൈഫ്. നമ്മുടെ ജീവിതത്തെ നയിക്കുന്ന അടിസ്ഥാന തത്വങ്ങൾ ഏതൊക്കെയായിരിക്കണം? ഡെമോക്രസി, അല്ലെങ്കിൽ ജനാധിപത്യം, ഇന്റർനാഷണൽ പീസ്, ലോക സമാധാനം, ആൻഡ് യൂണിവേഴ്സൽ ബ്രദർഹുഡ്, സാഹോദര്യം. അടുത്തത്, ഹ്യൂമാനിസം എംഫസൈസസ് ഓൺ സയൻസ് ആൻഡ് സയന്റിഫിക് ആറ്റിറ്റ്യൂഡ്. ഓൾ ഹ്യൂമൻ പ്രോബ്ലംസ് ക്യാൻ ബി സോൾവ് ത്രൂ സയന്റിഫിക് മെത്തേഡ് ആൻഡ് എൻക്വയറി. ഹ്യൂമാനിസം എന്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്? ശാസ്ത്രത്തിന്. മനുഷ്യന്റെ ഏത് പ്രശ്നങ്ങൾക്കുള്ള ഒരു പരിഹാരം ശാസ്ത്രീയ മാർഗങ്ങളിലൂടെ ലഭിക്കുമെന്നാണ് ഹ്യൂമാനിസം പറയുന്നത്. അടുത്തത്, ദ അൾട്ടിമേറ്റ് എയിം ഓഫ് ഹ്യൂമാനിസം ഈസ് ഹ്യൂമൻ വെൽഫെയർ. ഹ്യൂമാനിസത്തിന്റെ പരമമായ ലക്ഷ്യം എന്ന് പറയുന്നത് മനുഷ്യ പുരോഗതിയാണ്. ഇത്രയാണ് ബേസിക് പ്രിൻസിപ്പിൾസ് ഓഫ് ഹ്യൂമാനിസം. നമുക്ക് ഏതൊക്കെയാണെന്ന് ഒന്നും കൂടെ നോക്കാം. ഹ്യൂമൻ ലൈഫ്, എർത്ത് ആൻഡ് യൂണിവേഴ്സ് ആർ ദ മാനിഫെസ്റ്റേഷൻ ഓഫ് നേച്ചർ. ഗോഡ് ഓർ സൂപ്പർ നാച്ചുറൽ പവർ ഡസ് നോട്ട് എക്സിസ്റ്റ്. മാൻ ഇസ് എ പാർട്ട് ആസ് വെൽ ആസ് ഗിഫ്റ്റ് ഓഫ് നേച്ചർ. ഹി ഈസ് ഗവേൺഡ് ബൈ നാച്ചുറൽ ലോസ്. വാല്യൂസ് ആർ നോട്ട് റിലേറ്റീവ് ബട്ട് അബ്സല്യൂട്ട്. ദേ ആർ എറ്റേണൽ ആൻഡ് അൺചേഞ്ചിങ്. ഹ്യൂമൻ മൈൻഡ് ഈസ് എ ഫങ്ഷനിങ് ഓഫ് ബ്രെയിൻ. അടുത്തത്, ഹ്യൂമാനിസം എംഫസൈസസ് ഓൺ സയൻസ് ആൻഡ് സയന്റിഫിക് ആറ്റിറ്റ്യൂഡ്. ഓൾ ഹ്യൂമൻ പ്രോബ്ലംസ് ക്യാൻ ബി സോൾവ് ത്രൂ സയന്റിഫിക് മെത്തേഡ് ആൻഡ് എൻക്വയറി. ദർ ഇസ് നോ എക്സിസ്റ്റൻസ് ഓഫ് അതർ വേൾഡ്. ഹ്യൂമാനിസം ഡസ് നോട്ട് അപ്രൂവ് എനി പെർട്ടിക്കുലർ റിലീജിയൻ. ദേ എംഫസൈസസ് ടു ഡെമോക്രാറ്റിക് പ്രിൻസിപ്പിൾസ്. ഡെമോക്രസി, ഇന്റർനാഷണൽ പീസ് ആൻഡ് യൂണിവേഴ്സൽ ബ്രദർഹുഡ് ഷുഡ് ബി ദ ഗൈഡിംഗ് പ്രിൻസിപ്പിൾസ് ഓഫ് ലൈഫ്. ഇറ്റ് ഗേവ് എംഫസിസ് ടു സയൻസ് ആൻഡ് സയന്റിഫിക് ആറ്റിറ്റ്യൂഡ്. The ultimate aim of humanism is human welfare. അടുത്തതാണ് എഡ്യൂക്കേഷണൽ ഇംപ്ലിക്കേഷൻസ് ഓർ കോൺട്രിബ്യൂഷൻസ് ഓഫ് ഹ്യൂമാനിസം ടു എഡ്യൂക്കേഷൻ. വിദ്യാഭ്യാസ മേഖലയിൽ മാനവികതാവാദത്തിന്റെ പ്രാധാന്യം എന്താണെന്ന് നോക്കാം. അക്കോർഡിംഗ് ടു ഹ്യൂമാനിസം, എഡ്യൂക്കേഷൻ ഈസ് ദാറ്റ് ആക്ടിവിറ്റി വിച്ച് ബ്രിങ്സ് അബൌട്ട് ജസ്റ്റിസ്, ഇക്വാളിറ്റി ആൻഡ് പ്രോഗ്രസ് ത്രൂ പീസ്, മ്യൂച്വൽ കോപ്പറേഷൻ ആൻഡ് ടോളറൻസ് എമംഗ് പീപ്പിൾ. ഹ്യൂമാനിസത്തിന്റെ അഭിപ്രായത്തിൽ വിദ്യാഭ്യാസം എന്നാൽ മനുഷ്യ പുരോഗതിക്ക് വേണ്ടിയുള്ള കാര്യമാണ്. എങ്ങനെയാണ് മനുഷ്യ ജീവിതത്തിൽ നീതി, സമത്വം, പുരോഗമനം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരണം? എന്തിലൂടെയാണ്? സമാധാനത്തിലൂടെയും പരസ്പര സഹകരണത്തിലൂടെയും ക്ഷമ, സഹനശക്തി എന്നിവയിലൂടെയൊക്കെയാണ് ഈ പുരോഗതി കൈവരിക്കേണ്ടത്. എഡ്യൂക്കേഷൻ ഷുഡ് ബ്രിങ് ജസ്റ്റിസ്, ഇക്വാളിറ്റി ആൻഡ് പ്രോഗ്രസ് ത്രൂ പീസ്, മ്യൂച്വൽ കോപ്പറേഷൻ ആൻഡ് ടോളറൻസ്. ഫസ്റ്റ് വൺ, എയിംസ് ഓഫ് എഡ്യൂക്കേഷൻ. കൾട്ടിവേഷൻ ഓഫ് ഇന്റലക്ട്. നമ്മുടെ ഇന്റലക്ച്വൽ ഡെവലപ്മെന്റിനാണ് വിദ്യാഭ്യാസത്തിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത്. ടു പ്രൊവൈഡ് ഇക്വിറ്റബിൾ ഫെസിലിറ്റീസ് ഫോർ ഡെവലപ്മെന്റ് വിതൗട്ട് ഡിസ്ക്രിമിനേഷൻ ഓൺ ദ ബേസിസ് ഓഫ് കാസ്റ്റ്, ക്രീഡ്, കളർ, റേസ്, സെക്സ് പൂർ ഓർ റിച്ച്, ബാക്ക്വേർഡ് ഓർ ഫോർവേഡ്. എങ്ങനെയാണ് ഒരു വ്യക്തിക്ക് വിദ്യാഭ്യാസം കൊടുക്കേണ്ടത്? യാതൊരു വ്യത്യാസവും കാണിക്കാതെ, അല്ലെങ്കിൽ യാതൊരു ഡിസ്ക്രിമിനേഷനും കാണിക്കാതെ അവൻ്റെ ജാതിയുടെയോ മതത്തിൻ്റെയോ വർഗത്തിൻ്റെയോ വർണ്ണത്തിൻ്റെയോ, അല്ലെങ്കിൽ അവൻ പാവപ്പെട്ടവനാണോ ധനികനാണോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നോക്കാതെ എല്ലാവർക്കും തുല്യമായിട്ടുള്ള രീതിയിൽ വിദ്യാഭ്യാസം കൊടുക്കണം. എംഫസൈസ് ടു സോഷ്യൽ വെൽഫെയർ റാദർ ദാൻ ഇൻഡിവിജ്വൽ വെൽബീങ്. സമൂഹത്തിൻ്റെ പുരോഗതിക്കാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത്. വ്യക്തിയേക്കാൾ പ്രാധാന്യം കൊടുക്കേണ്ടത് സമൂഹത്തിനാണ്. അടുത്ത്, ടു ഡെവലപ്പ് സയന്റിഫിക് ആറ്റിറ്റ്യൂഡ് അമംഗ് ചിൽഡ്രൻ. കുട്ടികളിൽ ശാസ്ത്ര മനോഭാവം വളർത്തിയെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അടുത്ത്, പ്രിപ്പറേഷൻ ഫോർ ലൈഫ്. വിദ്യാഭ്യാസം എന്നത് എങ്ങനെയായിരിക്കണം? ജീവിതത്തിന് വേണ്ടിയുള്ളൊരു തയ്യാറെടുപ്പായിരിക്കണം. അതായത് നമ്മുടെ ജീവിതത്തിൽ നേരിടാൻ പോകുന്ന ഓരോ അനുഭവങ്ങളും നമ്മൾക്ക് സ്കൂളിൽ നിന്ന് കൂടി ലഭിക്കണം. നമ്മളെ വേണ്ട രീതിയിൽ തയ്യാറെടുപ്പിക്കണം വിദ്യാഭ്യാസത്തിലൂടെ. ഇതാണ് എയിംസ് ഓഫ് എഡ്യൂക്കേഷൻ അക്കോർഡിംഗ് ടു ഹ്യൂമാനിസം. ഏതൊക്കെയാണ്? കൾട്ടിവേഷൻ ഓഫ് ഇന്റലക്ട്, പ്രൊവൈഡ് ഇക്വിറ്റബിൾ ഫെസിലിറ്റീസ് ഫോർ ഡെവലപ്മെന്റ് വിതൗട്ട് എനി ഡിസ്ക്രിമിനേഷൻ, എംഫസൈസ് ടു സോഷ്യൽ വെൽഫെയർ, ഡെവലപ്പ് സയന്റിഫിക് ആറ്റിറ്റ്യൂഡ് ഇൻ ചിൽഡ്രൻ ആൻഡ് പ്രിപ്പറേഷൻ ഫോർ ലൈഫ്. അടുത്തത്, കരിക്കുലം അല്ലെങ്കിൽ പാഠ്യപദ്ധതി എങ്ങനെയാണെന്ന് നോക്കാം. സോഷ്യൽ സയൻസ്, സയൻസ് സബ്ജക്ട്സ്, പൊളിറ്റിക്കൽ സയൻസ്, ഹിസ്റ്ററി, എക്കണോമിക്സ്, ഹ്യൂമാനിറ്റീസ്, ഏൻഷ്യൻ കൾച്ചർ, എത്തിക്സ്, ആർട്ട് ആൻഡ് ലിറ്ററേച്ചർ ഷുഡ് ബി ഇൻക്ലൂഡഡ് ഇൻ ദ കരിക്കുലം. ഹ്യൂമാനിസം പറയുന്നുണ്ട്
എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം സയൻറ്റിഫിക് മെത്തേഡിലൂടെയാണെന്ന്. അപ്പോൾ അതുകൊണ്ട് അവർ സയൻസ് സബ്ജക്റ്റിന് വളരെ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അതുകൂടാതെ ഹ്യൂമൻ വാല്യൂസിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതാണ് ഹ്യൂമാനിസം. അതുകൊണ്ടാണ് അവർ ആർട്സ്, ലിറ്ററേച്ചർ, എത്തിക്സ്, ഏൻഷ്യൻ കൾച്ചർ ഈ സബ്ജക്റ്റൊക്കെ സ്കൂൾ കരിക്കുലത്തിൽ ആഡ് ചെയ്യുന്നത്. ദീസ് സബ്ജക്ട്സ് വിൽ ഹെൽപ് ടു ഇൻകൾക്കേറ്റ് ലവ് ഫോർ ബ്യൂട്ടി ആൻഡ് ഗ്രോത്ത് ഓഫ് സിവിലൈസേഷൻ. നമ്മുടെ സംസ്കാരം വളർത്തിയെടുക്കാനും കുട്ടികളിൽ ഒരു ലവ് ഫോർ ബ്യൂട്ടി അല്ലെങ്കിൽ ഒരു സൗന്ദര്യ ആരാധന ഉണ്ടാക്കിയെടുക്കാനും ഇങ്ങനെയുള്ള സബ്ജക്റ്റ് പഠിക്കുന്നതിലൂടെ സാധിക്കും. കോർഡിനേഷൻ ബിറ്റ്വീൻ ഹ്യൂമാനിറ്റീസ് ആൻഡ് സയൻസ് സബ്ജക്ട് ഷുഡ് ബി എംഫസൈസ്ഡ്. ഹ്യൂമാനിറ്റീസ്, പൊളിറ്റിക്കൽ സയൻസ് ആൻഡ് സയൻസ് സബ്ജക്ട്സ് ഇവയെല്ലാം കോർത്തിണക്കി കൊണ്ടുവേണം കുട്ടികളെ പഠിപ്പിക്കാൻ. അപ്പോൾ കരിക്കുലത്തിൽ ഏതൊക്കെ സബ്ജക്റ്റിനാണ് ഇൻക്ലൂഡ് ചെയ്യേണ്ടത്? സോഷ്യൽ സയൻസ്, സയൻസ് സബ്ജക്ട്സ്, പൊളിറ്റിക്കൽ സയൻസ്, ഹിസ്റ്ററി, എക്കണോമിക്സ്, ഹ്യൂമാനിറ്റീസ്, ഏൻഷ്യൻ കൾച്ചർ, എത്തിക്സ്, ആർട്സ് ആൻഡ് ലിറ്ററേച്ചർ. അടുത്തത് മെത്തേഡ് ഓഫ് ടീച്ചിങ്. ഏതൊക്കെ ബോധന മാർഗങ്ങൾ അല്ലെങ്കിൽ അധ്യാപന രീതികൾ ഏതൊക്കെയാണ് ഹ്യൂമാനിസം പറയുന്നതെന്ന് നോക്കാം. ടീച്ചേഴ്സ് ഷുഡ് ഡെവലപ്പ് തിങ്കിങ് പവർ ഇൻ ചിൽഡ്രൻ. കുട്ടികളിൽ ചിന്താശേഷി വളർത്തിയെടുക്കാൻ വേണ്ടി ഉള്ള രീതിയിലുള്ള ടീച്ചിങ് മെത്തേഡ്സ് വേണം ഉപയോഗിക്കാൻ. സയൻറ്റിഫിക് മെത്തേഡ്, സൈക്കോളജിക്കൽ മെത്തേഡ്സ്, ഹ്യൂറിസ്റ്റിക് ആൻഡ് ഡിസ്കവറി മെത്തേഡ്സ് ഇവയൊക്കെയാണ് കൂടുതൽ എംഫസൈസ് ചെയ്യേണ്ടത്. ലേണിംഗ് ത്രൂ സെൽഫ് എക്സ്പീരിയൻസ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ്. കുട്ടികൾ കാര്യങ്ങൾ സ്വയം ചെയ്ത് പഠിക്കുകയും അതുകൂടാതെ മനസ്സിലാക്കി പഠിക്കുകയും ചെയ്യണം. ദേ ഷുഡ് അവോയ്ഡ് റോട്ട് ലേണിംഗ്. കാണാപ്പാഠം പഠിക്കുന്നത് പരമാവധി ഒഴിവാക്കണം. അപ്പോൾ ടീച്ചിങ് മെത്തേഡ്സിൽ അധ്യാപകർ എന്താണ് ശ്രദ്ധിക്കേണ്ടത്? കുട്ടികളുടെ ചിന്താശേഷി വർദ്ധിപ്പിക്കാനുള്ള മാർഗങ്ങൾ വേണം സെലക്ട് ചെയ്യാൻ. അതിന് ബെസ്റ്റ് മെത്തേഡ്സിലാണ് സയൻറ്റിഫിക് മെത്തേഡ്, ഹ്യൂറിസ്റ്റിക് മെത്തേഡ്, ഡിസ്കവറി മെത്തേഡ്സ് എക്സെട്ര. അടുത്തതാണ് ഡിസിപ്ലിൻ. അച്ചടക്കത്തെക്കുറിച്ച് ഹ്യൂമാനിസം എന്താണ് പറയുന്നത് നോക്കാം. ദേ എംഫസൈസ് ഓൺ സെൽഫ് ഡിസിപ്ലിൻ. കുട്ടി സ്വന്തമായിട്ടൊരു അച്ചടക്കം ഉണ്ടാക്കിയെടുക്കണമെന്നാണ് ഹ്യൂമാനിസം പറയുന്നത്. സ്റ്റുഡൻറ്റ് ഷുഡ് ബി ഗിവൺ ഫുൾ ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ ഇൻ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. കുട്ടികൾക്ക് അവരുടെ എല്ലാ കഴിവുകളും പ്രകടിപ്പിക്കാനുള്ള അവസരങ്ങൾ സ്കൂളുകളിൽ നിന്ന് കൊടുക്കണം. നത്തിങ് ഷുഡ് ബി ഇമ്പോസ്ഡ് ഓൺ ദം. ഒരു കാര്യങ്ങളും അവരുടെ മേൽ അടിച്ചേൽപ്പിക്കരുത്. എന്തുകൊണ്ടാണ്? കാര്യങ്ങൾ അടിച്ചേൽപ്പിക്കുക ചെയ്യുമ്പോൾ അവരുടെ സർഗശേഷി അല്ലെങ്കിൽ അവരുടെ ക്രിയേറ്റിവിറ്റി വളരാൻ അതൊരു രീതിയിൽ സഹായിക്കത്തില്ല. സോ ഹ്യൂമാനിസം എംഫസൈസസ് ഓൺ സെൽഫ് ഡിസിപ്ലിൻ. അടുത്തത് റോൾ ഓഫ് ടീച്ചർ. അധ്യാപകരുടെ റോൾ എന്താണെന്ന് നോക്കാം. ടു ഹെൽപ് ദ സ്റ്റുഡൻസ് ഇൻ അറ്റൈനിങ് ഹാപ്പിനെസ് ആൻഡ് ഹ്യൂമൻ പെർഫെക്ഷൻ. കുട്ടികൾ അവരുടെ ജീവിതത്തിൽ സന്തോഷം കണ്ടെത്താൻ വേണ്ടി സഹായിക്കുന്ന ഒരാളായിരിക്കണം അധ്യാപകൻ. ടീച്ചർ ഷുഡ് ഹാവ് ദി എബിലിറ്റി ടു അണ്ടർസ്റ്റാൻഡ്, ടു ഡയറക്ട് ആൻഡ് ടു സ്റ്റിമുലേറ്റ് ആൻഡ് ടു ഗൈഡ് ദ ചൈൽഡ്. കുട്ടികളെ മനസ്സിലാക്കാനും അവരെ നേർവഴിക്ക് നയിക്കാനും അവരിലൊരു പ്രചോദനം ഉണ്ടാക്കിയെടുക്കാനും അവരെ സഹായിക്കാനും അധ്യാപകർക്ക് കഴിയണം. ടീച്ചർ ഒരു ഗൈഡും നല്ലൊരു ഹെൽപ്പറും ആയിരിക്കണം. കുട്ടികളെ നേർവഴിക്ക് നയിക്കാനും അവരെ വേണ്ട രീതിയിൽ സഹായിക്കാനുമുള്ള ഒരാളാണ് അധ്യാപകൻ. അടുത്തത് റോൾ ഓഫ് സ്റ്റുഡൻറ്. വിദ്യാർത്ഥിയുടെ റോൾ എന്താണ്? ഹ്യൂമാനിസം ഏറ്റവും കൂടുതൽ എംഫസൈസ് കൊടുക്കുന്നത് എന്തിനാണ്? ഹ്യൂമൻ വെൽഫെയർ അല്ലെങ്കിൽ മനുഷ്യൻ്റെ പുരോഗതിക്കാണ്. അപ്പോൾ ആർക്കായിരിക്കും ഏറ്റവും കൂടുതൽ പ്രാധാന്യം? ചൈൽഡ്. ചൈൽഡ് ഈസ് ദ സെൻറ്റർ ഓഫ് എഡ്യൂക്കേഷൻ. വിദ്യാഭ്യാസത്തിൻ്റെ കേന്ദ്ര ബിന്ദു വിദ്യാർത്ഥിയാണ്. അടുത്തത് സ്കൂൾ. സ്കൂളിനെ കുറിച്ച് ഹ്യൂമാനിസം എന്താണ് പറയുന്നത് നോക്കാം. എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഷുഡ് പ്രൊവൈഡ് ആമ്പിൾ ഓപ്പർച്യൂണിറ്റീസ് ടു ദ ചിൽഡ്രൻ ടു ഡെവലപ്പ് ദെയർ തിങ്കിങ് പവർ ആൻഡ് ക്രിയേറ്റിവിറ്റി. കുട്ടികളിൽ ചിന്താശേഷി വർദ്ധിക്കാനും അവരുടെ സർഗാത്മകതയെ വളർത്തിയെടുക്കാനും ഒരുപാട് അവസരങ്ങൾ സ്കൂളിൽ നിന്ന് ലഭിക്കണം. അടുത്ത് സ്കൂൾ ഷുഡ് ഗീവ് ഫ്രീഡം ടു ഫോം ഓർഗനൈസേഷൻസ് ഓഫ് ദെയർ ഓൺ ചോയ്സ്. കുട്ടികൾക്ക് എന്തെങ്കിലും സംഘടനകൾ രൂപീകരിക്കാനും അതിൽ ആക്റ്റീവ് മെമ്പറായിട്ട് ഇരിക്കാനും ഉള്ള ഒരു അവസരം സ്കൂളിൽ നിന്ന് ലഭിക്കണം. അതായത് കൊച്ചു കൊച്ചു ഓർഗനൈസേഷൻസ് രൂപീകരിക്കുകയും അതിലുള്ള ആക്ടിവിറ്റീസിലൂടെ കുട്ടികൾക്ക് പുതിയ പുതിയ എക്സ്പീരിയൻസ് സ്കൂളിൽ നിന്ന് പ്രൊവൈഡ് ചെയ്യണം. There should be no atmosphere of pressure, fear or punishment in the school. കുട്ടികൾക്ക് സമ്മർദ്ദം ചെലുത്തുന്നോ അല്ലെങ്കിൽ ഭയപ്പെടുത്തുന്നോ ശിക്ഷ കിട്ടുന്നോ ആയിട്ടുള്ള യാതൊരു സ്കൂൾ അന്തരീക്ഷവും ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ സ്കൂൾ അറ്റ്മോസ്ഫിയർ എങ്ങനെയായിരിക്കണം? ഫ്രീ ഓഫ് പണിഷ്മെൻറ്റ്, ശിക്ഷകളൊന്നും ഇല്ലാത്ത, ഫ്രീ ഓഫ് ഫിയർ, കുട്ടികൾക്ക് ഭയമേതും ഇല്ലാത്ത, ആൻഡ് ഫ്രീ ഓഫ് പ്രഷർ, യാതൊരു സമ്മർദ്ദവും കുട്ടികളിലെ ഏൽപ്പിക്കാത്ത ഒരു സ്കൂൾ അന്തരീക്ഷം വേണം എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും. ഇത്രയും കാര്യങ്ങളാണ് എഡ്യൂക്കേഷണൽ ഇംപ്ലിക്കേഷൻസ് ഓഫ് ഹ്യൂമാനിസം. എഡ്യൂക്കേഷണൽ ഇംപ്ലിക്കേഷൻസ് ഒന്നും കൂടെ നോക്കാം. എയിം ഓഫ് എഡ്യൂക്കേഷൻ എന്താണ്? കൾട്ടിവേഷൻ ഓഫ് ഇന്റലക്ട്, സോഷ്യൽ വെൽഫെയർ, പ്രൊവൈഡ് ഇക്വിറ്റബിൾ ഫെസിലിറ്റീസ് ഫോർ ഡെവലപ്മെന്റ് വിതൗട്ട് എനി ഡിസ്ക്രിമിനേഷൻ, ടു ഡെവലപ്പ് സയന്റിഫിക് ആറ്റിറ്റ്യൂഡ് ആൻഡ് പ്രിപ്പറേഷൻ ഫോർ ലൈഫ്. കരിക്കുലത്തിൽ ആഡ് ചെയ്യേണ്ട സബ്ജക്ട്സ് സോഷ്യൽ സയൻസ്, സയൻസ് സബ്ജക്ട്സ്, പൊളിറ്റിക്കൽ സയൻസ്, ഹിസ്റ്ററി, എക്കണോമിക്സ്, ഏൻഷ്യൻ കൾച്ചർ, ഹ്യൂമാനിറ്റീസ്, എത്തിക്സ്, ആർട്സ് ആൻഡ് ലിറ്ററേച്ചർ. മെത്തേഡ്സ് ഓഫ് ടീച്ചിങ്, സയൻറ്റിഫിക് മെത്തേഡ്,
ഹ്യൂറിസ്റ്റിക് മെത്തേഡ്, ഡിസ്കവറി മെത്തേഡ്സ് ആൻഡ് സൈക്കോളജിക്കൽ മെത്തേഡ്സ്. അവോയ്ഡ് റോട്ട് മെമ്മറൈസേഷൻ. ഡിസിപ്ലിൻ ഷുഡ് ബി സെൽഫ് ഡിസിപ്ലിൻ. റോൾ ഓഫ് ടീച്ചർ, ഗൈഡ് ആൻഡ് ഹെൽപ്പർ. റോൾ ഓഫ് സ്റ്റുഡൻറ്റ്, സ്റ്റുഡൻറ്റ് ഇസ് ദ സെൻറ്റർ ഓഫ് എഡ്യൂക്കേറ്റീവ് പ്രോസസ്. സ്കൂൾ, സ്കൂൾ ഷുഡ് പ്രൊവൈഡ് ആമ്പിൾ ഓപ്പർച്യൂണിറ്റീസ് ഫോർ ദ ഡെവലപ്മെൻറ്റ് ഓഫ് ദ ചൈൽഡ്. ഈ ടോപ്പിക്ക് നന്നായിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. കൂടുതൽ വീഡിയോകൾക്കായിട്ട് ദ ടീച്ചർ എഡ്യൂക്കേറ്റർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും. നോട്ടിഫിക്കേഷൻസിനായിട്ട് ബെൽ ഐക്കണിലെ ഓൾ ഓപ്ഷൻ പ്രസ് ചെയ്യുക. ഏതെങ്കിലും ടോപ്പിക്കിൻ്റെ വീഡിയോ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. എനിക്കറിയാവുന്ന ടോപ്പിക്കാണെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. വീഡിയോസ് നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഷെയർ ചെയ്യുക. താങ്ക് യു.